വിരഹവും വേദനയും സാന്ത്വനവും സഹതാപവും നേർക്കാഴ്ചയൊരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. പാലക്കാട് ചിത്രരചനാ കലാകാരന്മാരുടെ കൂട്ടായ്മയായ മ്യൂസി വെർച്വൽ ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. 27 ചിത്രകലാകാരന്മാരുടെ 120-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രകൃതിയും പ്രണയവും മനുഷ്യനിർമ്മിതികളും ദുരാഗ്രഹത്തിന്റെ ദുരവസ്ഥയും ചിത്രങ്ങളിൽ തെളിഞ്ഞു നിന്നു. 4 വയസ്സുകാരനായ അദ്വൈതനീഷിന്റെയും 73-കാരനായ ശങ്കർ ഉണ്ണിയുടെയും ഉൾപ്പെടെ 27 കലാകാരന്മാരുടെ സൃഷ്ടികളും ശ്രദ്ധേയമായി. വാട്ടർ, ഓയിൽ, മ്യൂറൽ ഉൾപ്പെടെയുള്ള പ്രതലങ്ങളിലാണ് രചനകൾ നടത്തിയിട്ടുള്ളത്. മറ്റു പ്രദേശങ്ങളിൽ ചിത്രകലാകാരന്മാർക്ക് ലഭിക്കുന്ന പിന്തുണയും ചിത്രങ്ങളുടെ വിപണനവും പാലക്കാട് നടക്കാറില്ല. നഗരം കേന്ദ്രീകരിച്ച് ആർട്ട് ഗാലറിയില്ലാത്തതാണ് പാലക്കാട് ചിത്രകലയ്ക്ക് തിരിച്ചടിയാകുന്നത്. ജില്ലയിലെ ചിത്രകലാകാരന്മാർക്ക് പ്രചോദനമൊരുക്കുന്നതിനാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് എല്ലാത്തിലും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ ബേർഡ്സിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ അത് ബാംബൂയിൽ ചെയ്തിട്ടുണ്ട്, ക്യാൻവാസിലുണ്ട്, പിന്നെ MDF ബോർഡ്സ് എന്നൊക്കെ ചെറിയ നിരവധി നിവേദനങ്ങൾ സർക്കാരിനും ലളിതകലാ ചിത്രകലാ അക്കാദമികൾക്കും നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും സംഘാടകൻ മനോജ് ജോൺ പറഞ്ഞു. മ്യൂസി ഭാരവാഹികളായ KP രഘുനാഥ് മേനോൻ, T ശബരിഗിരീഷ്, സൂര്യകിരൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.